സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. വ്യാജപ്രബോധകരുടെ കാര്യത്തെ വിശദമായി പ്രതിപാദിച്ചുകൊണ്ട് ഒടുവിൽ ശ്രീഹ തിമോത്തിയോട് വ്യക്തിപരമായി പറയുകയാണ്, എൻ്റെ മകനായ തിമോത്തിയെ എന്ന് വിളിച്ചുകൊണ്ട്, 1 തിമോത്തി 1:18 മുതൽ, നിന്നെക്കുറിച്ച് നേരത്തെയുള്ള പ്രവചനങ്ങൾക്കനുസൃതമായി വിശ്വാസത്തോടും നല്ല മനസ്സാക്ഷിയോടും കൂടെ നന്നായി പോരാടുന്നതിനുള്ള ചുമതല നിന്നെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. വിശ്വാസത്തിൻ്റെ പോരാട്ടത്തിൽ നിഷ്കളങ്കതയും വേണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ശ്രീഹ ഇത് പറയുമ്പോൾ, തന്നെ സംബന്ധിച്ച് ദൈവഹിതം അഥവാ പ്രവചനത്തെക്കുറിച്ചും ബോധവാനാകണമെന്നാണ് തിമോത്തിയെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് തുടർന്ന് ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ശ്രീഹ ഇന്ന് പഠിപ്പിക്കുകയാണ്. 1 തിമോത്തി 2:1-8 വരെ പ്രാർത്ഥിക്കണം. അത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, പ്രോപ്പർ ഒബ്ജക്ട്സ് ഓഫ് പ്രേയർ, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് ആഹ്വാനം. സങ്കുചിതമായ എല്ലാ ചിന്താഗതികളെയും ഇത് വിലക്കുകയാണ്. സമാധാനവും സ്വസ്ഥതയും പുലരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഭൗതികാധികാരികൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ദൈവികത അഥവാ ദൈവഭക്തി, ഗോഡ്ലിനെസ്, എബ്സേബിയ, പിന്നെ വിശുദ്ധി, സെംനോട്ടസ്, 1 തിമോത്തി 2:2, നാം ജീവിതത്തിൽ പാലിക്കാൻ ഇടയാകട്ടെ എന്ന് ശ്രീഹ ആശംസിക്കുകയാണ്. ആന്തരിക വിശ്വാസത്തിൻ്റെ ഫലമായി ബാഹ്യമായി കാണപ്പെടേണ്ട ചില അടയാളങ്ങളെയാണ് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത്: ദൈവഭക്തിയും വിശുദ്ധിയും. ഇന്നലെ യാക്കോബ് ശ്രീഹ പറഞ്ഞതുപോലെ വിശ്വാസത്തിൻ്റെ പ്രകടനങ്ങളാകേണ്ട സ്നേഹപ്രവൃത്തികൾ. എന്തിനു വേണ്ടിയാണ് നാം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്? എല്ലാ മനുഷ്യരും രക്ഷപ്പെടാനും സത്യത്തിൻ്റെ അറിവിലേക്ക് വരാനും തന്നെ. വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നതാണ് സത്യത്തിൻ്റെ ഈ ജ്ഞാനം. മാത്രമല്ല, ദൈവവും നമ്മളും തമ്മിലുള്ള സജീവമായ ഉടമ്പടി ബന്ധത്തിൻ്റെ ഫലം തന്നെയാണത്. ഈ ഉടമ്പടിയുടെ മധ്യസ്ഥനായി ക്രിസ്തുനാഥൻ, ഏകമധ്യസ്ഥൻ, മനുഷ്യനായ ക്രിസ്തുവെന്ന് ശ്രീഹ എടുത്തു പറയുകയാണ്. ആന്ത്രോപ്പോസ് മനുഷ്യകുലത്തെ മുഴുവൻ സൂചിപ്പിക്കുന്ന ഒരു പദമാണത്. ചമ്മട്ടിയടിയേറ്റ് ഉടൽ കീറിമുറിഞ്ഞു നിൽക്കുന്നവനെ നോക്കി പീലാത്തോസ് പറഞ്ഞതുപോലെ, ഇതാ മനുഷ്യൻ. ഇന്നലെ തൻ്റെ മഹത്വവും പീഡാനുഭവവും വിവരിക്കുമ്പോൾ നാഥൻ തന്നെ തന്നെ വിശേഷിപ്പിച്ചതും മനുഷ്യപുത്രൻ എന്നു തന്നെയാണ്. അവൻ സകലർക്കുമായി മോചനദ്രവ്യമായി തന്നെ തന്നെ നൽകി എന്ന് ശ്രീഹ പറയുന്നു. അവിടെയും ദൈവം സാർവജനീയമായ സർവകാലികമായ രക്ഷയെ തുറന്നിടുന്നു. ആർക്കും അത് സ്വീകരിക്കാം. ഈ കൃപയാലാണ് പൗലോസായ താൻ വിജാതിയരുടെ ഗുരുവായി അപ്പോസ്തലനായി മാറിയത് എന്ന് ശ്രീഹ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് സുവിശേഷത്തിൽ ഇപ്രകാരം ഒരു വിജാതിയനെ നാം കണ്ടുമുട്ടും. ഒരു ശതാധിപനെ, ലൂക്ക 7:1-10. യഹൂദനിഷ്ഠപ്രകാരം അവൻ പുറജാതിയാണ്. എന്നാൽ അവൻ്റെ വിശ്വാസത്തിൻ്റെ സമഗ്രതയാൽ അവൻ അകത്തുള്ളവർ എന്ന് ഭാവിക്കുന്ന യഹൂദജനത്തെ മുഴുവൻ നിഷ്പ്രഭമാക്കി. നാം എല്ലാ ദിവസവും ഓരോ നിമിഷവും ലോകം മുഴുവൻ ഏറ്റുപറയുന്ന ആ നിവേദനം അവനിൽ നിന്ന് മുഴങ്ങിക്കേട്ടു. പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് മുൻപായി നാം പറയുന്നത് പോലെ, കർത്താവെ, അങ്ങൻ്റെ ഭവനത്തിൽ വരുവാൻ എനിക്ക് യോഗ്യതയില്ല, അങ്ങ് ഒരു വാക്ക് കൽപ്പിച്ചാൽ മാത്രം മതി. സത്യം പറഞ്ഞാൽ ഭൃത്യൻ സുഖമാകട്ടെ എന്നൊരു വാക്ക് കർത്താവ് പറഞ്ഞിട്ടില്ല. അത് പറയാതെ തന്നെ ഭൃത്യൻ സുഖപ്പെട്ടു എന്ന് ശതാധിപൻ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതുതന്നെയാണ് അവൻ്റെ വിശ്വാസത്തെ വ്യതിരിക്തമാക്കുന്നതും സമഗ്രമാക്കുന്നതും. അവൻ തൻ്റെ വിശ്വാസത്തെ ഹൃദയം കൊണ്ട് മുദ്രവയ്ക്കുന്നു. പ്രവൃത്തിയിൽ കാണപ്പെടേണ്ട വിശ്വാസം. അവൻ പറയുകയാണ്, ഞാനും ഒരു അധികാരിയാണ്, അധികാരത്തിന് കീഴ്പ്പെട്ടവനുമാണ്. അധികാരശ്രേണി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നെനിക്കറിയാം. അതിനാൽ സകലത്തിൻ്റെയും നാഥനായവൻ്റെ അധികാരം എത്രത്തോളമെന്നും എനിക്കറിയാം. അവനൊരു വാക്ക് തികച്ച് പറയുക പോലും വേണ്ട, എല്ലാം നിറവേറുക തന്നെ ചെയ്യും. ക്രിസ്തുവിൻ്റെ അധികാരം, എക്സൗസിയായെക്കുറിച്ച് ഇതിൽ പരം സാക്ഷ്യമെന്ത് വേണം? ഒരിടത്തൊരിടത്ത് ഒരു ദരിദ്രവൃദ്ധ തനിക്ക് ജീവിക്കാനുള്ള വകയില്ല എന്ന് ഒരു റേഡിയോ പ്രോഗ്രാമിൽ വിഷമം പറയുകയായിരുന്നു, ദൈവമേ സഹായിക്കണമേ എന്ന് കരഞ്ഞുകൊണ്ട്. അത് കേട്ട് ധനികനായ ഒരു മനുഷ്യൻ അവളുടെ വിശ്വാസത്തെ ഒന്ന് പരിഹസിക്കാൻ തീരുമാനിച്ചു. തൻ്റെ സേവകനെ വിളിച്ച് കുറേ അവശ്യ വസ്തുക്കൾ ചാക്കിലാക്കി ആ വൃദ്ധയ്ക്ക് കൊടുത്തയച്ചുകൊണ്ട് അയാൾ പറഞ്ഞേൽപ്പിച്ചു, ആര് തന്നു എന്ന് ചോദിച്ചാൽ പിശാച് തന്നുവിട്ടു എന്ന് പറയണമെന്ന്. ആ വേലക്കാരൻ അത് വൃദ്ധയുടെ വീട്ടുപടിക്കിലെത്തിച്ചു. അവളാകട്ടെ അതെല്ലാം വളരെ ഉത്സാഹത്തോടെ വാരിക്കൂട്ടി വീട്ടിനുള്ളിലേക്ക് വെച്ചു. ഭൃത്യൻ പരിങ്ങി പരിങ്ങി ചോദിച്ചു, അല്ല, ആര് തന്നുവിട്ടതാണെന്ന് ഇതുവരെ ചോദിച്ചില്ലല്ലോ. അത് കേട്ട് വൃദ്ധ പറയുകയാണ്, ആര് തന്നുവിട്ടാലെന്താ, ദൈവം പറഞ്ഞാൽ പിശാച് പോലും ഇതൊക്കെ കൊടുത്തുവിടും.
ഇന്ന് സങ്കീർത്തനം 28 പ്രാർത്ഥന തന്നെയാണ് പ്രമേയം. പൊടുന്നനെയുള്ളൊരു ഭാവമാറ്റം, മൂഡ് സ്വിംഗ് പ്രകടിപ്പിക്കുന്നൊരു സങ്കീർത്തനമാണിത്. കഥനം തിങ്ങിയ നിവേദനം പെട്ടെന്ന് ശരണമന്ത്രമായി മാറുന്നു. സത്യം പറഞ്ഞാൽ ശരണത്തിൻ്റെ ആവൃത്തിക്കുള്ളിൽ ചൊരിയപ്പെടുന്ന ഹൃദയനൊമ്പരമാണ് ഈ സങ്കീർത്തനം. നന്മ പ്രവൃത്തികൾ ഇവിടെ സവിശേഷമായി പരിഗണിക്കപ്പെടുന്നുണ്ട്. വാക്യങ്ങൾ 3-5 അധരങ്ങളിൽ മാത്രം സ്തുതി പടർന്നാൽ പോരാ, പ്രവൃത്തിയിലും വേണം. ഇന്നലെ യാക്കോബ് ശ്ലീഹ പറഞ്ഞത് വീണ്ടും വീണ്ടും നാം ഓർക്കുകയാണ്. അഗാധമായ കുഴിയിൽ വീണവൻ ദൈവമെന്ന ഉന്നത ശൃംഖത്തിലേക്ക് എത്തിപ്പെടുന്ന വിശ്വാസ പെരുമയുള്ള ഒരു സങ്കീർത്തനമാണിത്. അവൻ എൻ്റെ നിലവിളിയുടെ സ്വരം കേട്ടു എന്ന തികഞ്ഞ വിശ്വാസം, തന്നിലേക്ക് ഉയരുന്ന പ്രാർത്ഥനകൾ ഉരുവാകും മുൻപ് തന്നെ ദൈവം നിറവേറ്റുന്നു. ഈ തിരിച്ചറിവിനെ തന്നെയാണ് ശതാധിപൻ നമ്മുടെ വിശ്വാസ പാഠമായി ഇന്ന് പകർന്നു തരുന്നത്. ദൈവത്തിനോട് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ട് ഓണസ്റ്റ് ഡയലോഗ്, ബാക്കിയെല്ലാം ദൈവത്തിൽ ശരണമർപ്പിക്കുകയാണ്, കംപ്ലീറ്റ് ട്രസ്റ്റ്. ഇന്ന് മുഖവുരകൾ ആവശ്യമില്ലാത്ത ഒരു വിശുദ്ധൻ്റെ തിരുനാളാണ് വിശുദ്ധ ജോൺ ക്രിസോസ്തം, സ്വർണനാവുകാരനായ മാറിവാനിയോസ്. അക്കാലത്ത് പൊതുജനത്തിന് ഹരമായിരുന്ന അധികാരശക്തി, പ്രശസ്തി, സമ്പത്ത് എന്നിവയ്ക്കെതിരെ ആഞ്ഞടിച്ച അനുഗ്രഹീത പ്രഭാഷകൻ. വിശുദ്ധൻ്റെ പ്രബോധനങ്ങൾ മുഴുവൻ ഈ കാര്യങ്ങൾ തന്നെയാണ് ആവർത്തിക്കപ്പെടുന്നത്. അധികാരകൊതി സഭയെ പിളർത്തും എന്ന് വിശുദ്ധൻ താക്കീത് തരുന്നുണ്ട്. അബ്രഹാം ലോകത്തോട് മുഴുവൻ പൊരുതി നിന്നത് കോട്ടകൊത്തളങ്ങളുടെ ഉറപ്പിലല്ല, തൻ്റെ ഭക്തിവിശ്വാസത്തിൻ്റെ കെട്ടുറപ്പിലും ശക്തിയിലുമാണെന്ന് വിശുദ്ധൻ പഠിപ്പിച്ചു. ഇന്ന് സങ്കീർത്തനം 28:3 പറയുന്നു ദൈവം പാലിക്കുന്ന തൻ്റെ അഭിഷിക്തനെക്കുറിച്ച്. ജ്ഞാനസ്നാനത്തിൽ ദൈവാഭിഷേകം നേടിയ നാം എല്ലാവരും തന്നെ. ഇന്ന് ശതാധിപനും ഭൗതിക അധികാരത്തെക്കുറിച്ച് പരാമർശിച്ചല്ലോ. എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ വിശുദ്ധ ക്രിസോസ്തം അധികാരത്തെയും അഭിഷേകത്തെയും കുറിച്ച് സംസാരിക്കുന്നത് ശ്രദ്ധിക്കാതിരിക്കാനാകില്ല. വൈദിക ജീവിതം ലോകാധികാരത്തോട് ഇടപഴകേണ്ടി വരുന്നതിൻ്റെ ഭീഷണികൾ തന്നെയാണ് വിശുദ്ധൻ പരാമർശിക്കുന്നത്. ഇന്നത്തെ കാലത്തും അത് തികച്ചും പ്രസക്തവുമാണ്. വ്യക്തിലാഭങ്ങൾക്ക് വേണ്ടിയുള്ള നടപടികളല്ല ദൈവാഭിഷിക്തന് ഉണ്ടാകേണ്ടത്, അത് ശുശ്രൂഷയുടെ ലാളിത്യമാണ്. ഇതിൻ്റെ വെളിച്ചത്തിൽ തൻ്റെ തന്നെ വൈദിക ജീവിതത്തെക്കുറിച്ച് വിശുദ്ധൻ ചിന്തിക്കുകയാണ്. എനിക്ക് എന്നെ തന്നെ അറിയാം, എൻ്റെ ആത്മാവ് എത്ര ശുഷ്കവും ബലഹീനവുമാണെന്നും ഈ ദൈവിക ശുശ്രൂഷയുടെ വലിപ്പവും എനിക്കറിയാം, അതെത്ര ദുഷ്കരമാണെന്നും. കടലിനെ ഉലയ്ക്കുന്ന വൻ തിരമാലകളേക്കാൾ കഠിനമായി ദൈവാഭിഷിക്തരുടെ ജീവിതത്തിൽ കാറ്റുയരും.